അസ്സലാമു അലൈക്കും. സാദ് വ്ലോഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഇന്ന് ആപ്പിൾ പുഡിംഗ് ആണ്. ആപ്പിൾ പുഡിംഗ് നല്ലൊരു സംഭവം തന്നെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു. കഴിഞ്ഞതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ. ഈസിയായ റെസിപ്പി തന്നെയാണ്, നിങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈസിയാണോ അല്ലതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇനി ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മളൊരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മൂന്ന് വലിയൊരു ബിഗ് ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗൈസ്, നമുക്ക് ഇനി ഒരു കപ്പ് മിൽക്കാണ് ആവശ്യം. അപ്പോൾ ഒരു കപ്പ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഇനി ആപ്പിളൊക്കെ ഒന്ന് കുക്കായി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആപ്പിൾ ഒന്ന് സോഫ്റ്റൊക്കെ ആയി വരും, ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ സോഫ്റ്റായി വരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇത് ഒന്നുകൂടി ഒന്ന് കുക്കായി വരാനുണ്ട്, ഞങ്ങൾ തന്നെ നോക്കിക്കോളി. ഒന്നുകൂടി ഒന്ന് കുക്കാവണം, അതായത് ഇനിയൊരു സോഫ്റ്റൊക്കെ വരാനുണ്ട്. പിന്നെ ഗൈസ്, ജലാറ്റിനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ജലാറ്റിനെക്കാട്ടി നല്ലത് ചൈന ഗ്രാസാണ്. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന കൈയാണെങ്കിൽ ചൈന ഗ്രാസ് വാങ്ങാൻ നോക്കണം. ചൈന ഗ്രാസാണ് ബെറ്റർ, ജലാറ്റിനെക്കാട്ടും ബെറ്റർ ചൈന ഗ്രാസാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുള്ള വാട്ടർ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ചൂട് ഉള്ള വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഗൈസ്, ഇതിൻ്റെ ഒരു ഒരു കട്ടൊക്കെ ഒന്ന് ഇന്ന് പൊടിച്ചെടുക്കണം. ഇതൊരു വാട്ടറിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഗൈസ്, ഞാനിത് ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഫസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തതാണ്. ഗൈസ്, ഞങ്ങളിതത് ഇതൊക്കെ ഒന്ന് നന്നായി തോന്നുന്നു. ഇനി നമുക്ക് ഇതൊന്ന് വെന്തോന്ന് നോക്കാം. ഇത് നല്ല സോഫ്റ്റായി കിട്ടണം. ആ, ഇപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മിക്സിയിലിട്ടാണ്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഗൈസ്, ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങളത് നല്ലോണം പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഗൈസ്, ഇനി ഞങ്ങൾ ഈ ആപ്പിളിൻ്റെ മിക്സൊക്കെ ഒന്ന് തിളയ്ക്കാൻ വെക്കുക. നല്ല തിളച്ച് വന്നു കഴിഞ്ഞാൽ നല്ലോണം തിളയ്ക്കണം, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ടാണ് ജലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ജലാറ്റിന് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കരുത്. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കരുത്. ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പിരിഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ലാസ്റ്റാണ് ജലാറ്റിൻ ആഡ് ചെയ്ത് കൊണ്ട് ഒന്നൊരു സ്പൂൺ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഗൈസ്, ഇനി നമുക്കൊരു നല്ലൊരു പാത്രത്തേക്ക് തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് ആപ്പിൾ പുഡിങ് റെഡി ആവാൻ ചേരും. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് നല്ലോണം കുറച്ച് ചൂട് തണിയുന്ന ഫ്രിഡ്ജിൽ വെക്കാനായിട്ടില്ല, ചൂട് തണിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിൽ കൊണ്ടുവരെ വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അധികം ടൈമൊന്ന് ഫ്രിഡ്ജിൽ വെച്ച്, ഞാനിന്നിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്, ഇനി രാവിലെ ഞാൻ എടുത്ത് നോക്കും പുഡിങ് റെഡി ആകുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഗൈസ്, ഇനി നമുക്ക് നമ്മളെ പുഡിങ് ഒന്ന് കട്ട് ചെയ്താണ് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഗൈസ്, ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമുക്കിന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മേക്കപ്പ് ചാലഞ്ച്, റാമോണ മേക്കപ്പ് ചാലഞ്ച് കാണാത്തവരുണ്ട്, എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും പോയി കാണണം. പിന്നെ പ്രാങ്കും റാമോണ ഷാബാസിനെ സ്ഥാപിക്കാനും പറ്റിക്കുന്ന ഒരു അടിപൊളി പ്രാങ്ക് ഉണ്ട്, അത് കാണാത്തവരുണ്ട്, എന്തായാലും പോയി കാണാം. ഞങ്ങളെ ചാനൽ ആദ്യമായി കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്താൽ. ബൈ ഫ്രണ്ട്സ്.